KTUBC നിയമനത്തിൽ സിസാ തോമസിന്റെ നിയമനം താൽക്കാലികം തന്നെയെന്ന് ഹൈക്കോടതി. പ്രത്യേക സാഹചര്യത്തിൽ ചാൻസലർ നടത്തിയ നിയമനമാണിത്. പുതിയ VC ആരാകണമെന്ന് നിർദ്ദേശിക്കാനുള്ള അവകാശം സർക്കാരിനാണ്. സർക്കാരിന് പുതിയ പാനൽ സമർപ്പിക്കാമെന്നും കോടതി വ്യക്തമാക്കി. രേഷ്മ ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി പറഞ്ഞത്? നന്ദു, KTU താൽക്കാലിക VC ആയിട്ട് ഡോക്ടർ സിസാ തോമസിനെ നിയമിച്ച നടപടി നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവെച്ചിരുന്നു. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് സുപ്രധാനമായിട്ടുള്ള പരാമർശങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സിസാ തോമസിന്റെ നിയമനം താൽക്കാലികം തന്നെ എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ചട്ടപ്രകാരമുള്ള നടപടികൾ ഈ നിയമനത്തിൽ പൂർത്തിയാക്കിയിട്ടില്ല. പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ചാൻസലർ നടത്തിയ ഒരു നിയമനമായിട്ട് വേണം ഇതിനെ കണക്കാക്കേണ്ടത്. മാത്രവുമല്ല, ഈ പുതിയ VC ആരാധന നിർദ്ദേശിക്കാനുള്ള പൂർണ്ണ അവകാശം സർക്കാരിനാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇത് സംബന്ധിച്ച് പുതിയ പാനൽ സമർപ്പിക്കാമെന്നും അതനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് VC നിയമിക്കാമെന്നുമാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. VC നിയമനത്തിൽ നടപടികൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കേണ്ടത് സർക്കാരാണ് എന്നുള്ള പരാമർശവും അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും നേരത്തെ തന്നെ സർക്കാർ ഈ ഒരു വാദം തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതായത്, ഈ ശുപാർശകൾ, തങ്ങൾ നൽകുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ വേണം ചാൻസലറായിട്ടുള്ള ഗവർണർ ഇത്തരത്തിൽ VC നിയമിക്കേണ്ടത്. പക്ഷേ സിസാ തോമസിന്റെ നിയമന വിഷയത്തിൽ യാതൊരു തരത്തിലും തങ്ങളുടെ ശുപാർശകളോ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളോ പൂർത്തീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് റദ്ദാക്കണം, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കൂടി റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ അപ്പീലിൽ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും സിസയുടെ നിയമനം തന്നെ താൽക്കാലികമാണെന്നും പുതിയ പാനല് അല്ലെങ്കിൽ അതിന് ശുപാർശകൾ സമർപ്പിക്കാനുള്ള പൂർണ്ണ അവകാശം സർക്കാരിനാണെന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.